ബി ജെ പിയുടെ വയനാട് ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ പി മധുവിനെ നീക്കി ജാഗ്രതയില്ലാതെ പരസ്യപ്രസ്താവന ചെയ്തതിനാണ് നടപടി പുതുപ്പള്ളിയിൽ സോറി പുൽപ്പള്ളിയിൽ ലോക ഇട്ടവരാണ് സംഘർഷം സൃഷ്ടിച്ചത് എന്ന പരാമർശം വിവാദമായിരുന്നു ജനറൽ സെക്രട്ടറി പ്രശാന്ത് മലവയലിനാണ് പകരം ചുമതല നൽകിയിരിക്കുന്നത് അരുൺ പാറക്കിൽ വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന് അരുൺ പറയൂ വിശദാംശങ്ങൾ എസ് കെ എൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നേ നേരിട്ടാണ് ഈ നടപടിയെക്കുറിച്ച് അതായത് മാറ്റി നിർത്തലിനെ കുറിച്ച് കെ പി മധുവിന് നിർദ്ദേശം നൽകിയത് അറിയിപ്പ് നൽകിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ വൈകുന്നേരമാണ് രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു നടപടി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ്റെ ഭാഗത്തുനിന്ന് വന്നത് നേരത്തെ പുൽപ്പള്ളി സംഘർഷവുമായി ബന്ധപ്പെട്ട് ലോഹയിട്ട ആളുകളാണ് ചില ആളുകളാണ് ഈ കലാപത്തിന് പിന്നിലെന്ന് കെ പി മധു പരസ്യമായി വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് അത് പാർട്ടിയിൽ വലിയ തോതിലുള്ള ഒരു വിമർശനത്തിന് കാരണമായതോടുകൂടി കെ പി മധു നില തിരുത്തുകയും ചെയ്തു ഈ ഈ ഒരു വിമർശനമാണ് അതായത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പരാമർശമാണ് ഈ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പകരം ചുമതല ബി ജെ പിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയായ പ്രശാന്ത് മലവയലിന് നൽകിയിട്ടുണ്ട് താൽക്കാലിക ചുമതലയാണ് നൽകിയിരിക്കുന്നത് കെ പി മധുവിനോട് താൽക്കാലികമായി ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാനാണ് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു വയനാടിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം മനസ്സിലാക്കി ഈ ക്രൈസ്തവ വോട്ട് ബാങ്കുകൾക്ക് കൂടുതൽ സ്വാധീനമുള്ള മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പി ഇത്തരത്തിലൊരു നടപടി എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് എസ് കെ എൻ ഓക്കെ താങ്ക് യു ജനാർദ്ദനം എന്ന് ചോദിക്കുന്നത് കൂരായണമില്ലേ ശ്രീനിധ മോൾ എൻ്റെ മോളുടെ മോളെപ്പോലെയാണ് ആ ആറ്റുകാലിൽ വന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബമൊക്കെ അവരെ കണ്ടിരുന്നു ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇന്നലെ അവിചാരിതമായ കാണത്താൽ ഈ പരിപാടി റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഇന്ന് നമുക്കതിൻ്റെ സംരക്ഷണം ചെയ്യാൻ പറ്റാതെ പോയത് അതുപോലെ ടോമി ഫ്രാൻസിസ് പറയുന്നത് എസ് ഇന്ന് ഹാഷ്മയ്ക്കും ക്രിസ്ത്യനയ്ക്കും ഇനി ശമ്പളം കൂട്ടേണ്ടി വരുമല്ലോ അവർ സിനിമാ താരങ്ങളായില്ലേ എന്നാണ് പറയുന്നത് സിനിമാ താരങ്ങളായതുകൊണ്ട് അവരുടെ ശമ്പളം കുറയ്ക്കുന്നതിനെക്കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത് കാര്യം മറ്റു രീതിയിലൊരു വരുമാനം വരുന്നുണ്ടല്ലോ അവർക്ക്